അയ്യപ്പൻ കോവിൽ ആലടി ചെന്നിനായിക്കൻകുടി റോഡിന് ശാപമോക്ഷം. മേരികുളത്തു നിന്നും ചപ്പാത്തിലേക്കുള്ള ബൈറോഡായി അടക്കം ഉപയോഗിക്കുന്ന പാത നാളുകളായി ശോചനീയാവസ്ഥയിലായിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും 19 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ബൈറോഡാണ് ആലടി ചെന്നിനായിക്കൻകുടി റോഡ്. മേരികുളത്തു നിന്നും ആലടി വഴി ചപ്പാത്തിലേക്ക് എളുപ്പമാർഗത്തിൽ പോകാവുന്ന പാത നാളുകളായി തകർന്നു കിടക്കുകയായിരുന്നു. നിരവധിയായ കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായിരുന്നു ഈ പാത. ഒപ്പം അയ്യപ്പൻകോവിൽ സർക്കാർ ആശുപത്രിയിലേക്കും കുരിശുമല കുടിവെള്ള പദ്ധതിയിലേക്കും ഈ പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. കൂടാതെ മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ വാഹനയാത്രികർ മേരികുളത്തു നിന്നും ഈ പാതയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പാതയിലുടനീളം ഗർത്തങ്ങൾ രൂപപ്പെട്ടത് വാഹനയാത്രികർക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തയാവുകയും ചെയ്തു. തുടർന്നാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മെയിൻ്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി വകയിരുത്തിയത്. ഒപ്പം 30 ലക്ഷം രൂപ കൂടി അനുവദിച്ച് പാത ഐറിഷ് ഓടിയോടുകൂടി നവീകരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മനു കെ ചോൺ പറഞ്ഞു. 10 വർഷം മുമ്പ് PMGSY പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡാണ് ആലടി ചെന്നിനായിക്കൻകുടി റോഡ്. ഇത് കുറച്ചുകാലമായിട്ട് വളരെ മോശം അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് 19 ലക്ഷം രൂപ വെച്ച് നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം പുതിയതായി 30 ലക്ഷം രൂപയും കൂടെ ഈ റോഡിന് വേണ്ടി തന്നെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 19, 30, 49 ലക്ഷം രൂപ കൊണ്ട് വരുമ്പോൾ ഈ റോഡ് പൂർണ്ണ തോതിൽ വളരെ നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമായി തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 230 മീറ്റർ ദൈർഘ്യത്തിലാണ് ടാറിംഗ് പണികൾ നടക്കുന്നത്. മുൻപ് ഏതാനും സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് പണികളടക്കം നടത്തിയിരുന്നു. കാലതാമസം കൂടാതെ 30 ലക്ഷം രൂപയുടെ പണികൾ കൂടി നടത്തിയാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകും.